മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇൽമിന്റെ വഴി ഇവിടെ ജാമിയയുടെ ജൂനിയർ കോളേജാണ്. ജാമിയ മഹാന്മാരാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ, ഷൈഖുന ഷംസുൽ ഉലമയുടെ, ഷൈഖുന കോട്ടമല ഉസ്താദിന്റെ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ, ബഹുമാനപ്പെട്ട താഴക്കോട് കുഞ്ഞലവി ഉസ്താദിന്റെ, ഷൈഖുന ചാപ്പനങ്ങാടി ഉസ്താദിന്റെ, പി എം എസ് എ പൂക്കോയ തങ്ങളുടെ ആ മഹാന്മാരുടെ കൂട്ടായ പരിശ്രമം, അവരുടെ ആഗ്രഹം, നിഷ്കളങ്കമായ ആഗ്രഹം, ഒരു സ്ഥാപനവും കേരളത്തിലില്ലാത്ത കാലത്ത് ഇഖ്ലാസോടുകൂടെ തഖ്വയുടെ മേൽ അസ്ഥിവാരമിട്ട പരിശുദ്ധമാക്കപ്പെട്ട ജാമിയ, ആ ജാമിയയിൽ നിന്ന് സനദ് വാങ്ങിയവർ അൽഹംദുലില്ലാ. എന്താണ് ഇൽമിന്റെ സനദ്? അല്ല ഇൽമു മാ കാന ഫീഹി ഖാല ഹദ്ദസനാ വമാ സിവാ ദാക മിൻ വസ്വാസി ശയാത്വീനി. എല്ലാ ഇൽമും ഇൽമല്ല. ഇന്റർനെറ്റ് നോക്കി പഠിച്ചാൽ ഖുർആൻ പഠനമാകൂല. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ട് പഠിച്ചാൽ ഇസ്ലാമിക പഠനമാകൂല. യൂട്യൂബിലെ എല്ലാ പ്രസംഗവും കേട്ട് പഠിച്ചാൽ ഖുർആനും ഹദീസും പഠിക്കലാവൂല. ഇസ്ലാമിക പഠനത്തിന് ഒരു അടിത്തറയുണ്ട്, അതിന് ചില ഉസൂലുകളുണ്ട്. എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? എത്ര ഒരുപാട് പഠിച്ചു എന്നതിനപ്പുറത്ത് എങ്ങനെയാണ് പഠിച്ചത് എന്നതാണ് പ്രധാനം. ഇത് പറയുന്നത് സാധാരണക്കാരനല്ല. 10 ലക്ഷത്തിലധികം ഹദീസുകൾ മനഃപ്പാടമാക്കിയ, 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കിയ, 13-ാമത്തെ വയസ്സിൽ ആ കാലഘട്ടത്തിലെ മഹാപണ്ഡിതന്മാർക്ക് ഫത്വ കൊടുത്തിരുന്ന മഹാപണ്ഡിതൻ 13-ാമത്തെ വയസ്സിൽ ഫത്വ കൊടുക്കുന്ന ആലിമായി മാറിയ ബഹുമാനപ്പെട്ട ഇമാമുനു ഷാഫിഈ റളിയല്ലാഹു അൻഹു, മഹാനവറുകളാണ് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഇൽമ്. അല്ല ഇൽമു മാ ഒന്നാണ് കാന ഫീഹി ഖാല ഹദ്ദസന. ആരാണ് ഉസ്താദ്? ആരാണ് ഉസ്താദുമാരുടെ പരമ്പര? ഇത് പറയാൻ കഴിയുന്ന ഇൽമാണ് ഇൽമ്. ആരാണ് നിനക്ക് ഖുർആൻ പഠിപ്പിച്ചത്? ആരാണ് തഫ്സീർ പഠിപ്പിച്ചത്? ആരാണ് ഹദീസ് പഠിപ്പിച്ചത്? ആരാണ് ഫിഖ് പഠിപ്പിച്ചത്? ആരാണ് അഖീദ പഠിപ്പിച്ചത്? നിനക്ക് ഇൽമ് പഠിപ്പിച്ച ഉസ്താദ്, ആ ഉസ്താദിന്റെ ഉസ്താദ്, അവരുടെ ഇൽമിന്റെ സനദ് ഹദ്ദസന. ഞങ്ങൾക്ക് പഠിപ്പിച്ചത് ഞങ്ങളുടെ ഇതാ ഈ മശായിഖന്മാരാണ്. അവർക്ക് പഠിപ്പിച്ചത് അവരുടെ ഗുരുനാഥന്മാരാണ്. ബഹുമാനപ്പെട്ട ജമലുല്ലൈലി തങ്ങളുപ്പാപ്പ ഉൾപ്പെടെയുള്ള ജാമിയയിൽ നിന്ന് പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാർക്ക് പറയാൻ കഴിയും. എന്ത് പറയാൻ കഴിയും? ഞങ്ങളെ ഇൽമ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മഹാനായ ഷൈഖുന ഷംസുൽ ഉലമയാണ്, കോട്ടമല ഉസ്താദാണ്, കെ ഉസ്താദാണ്, കാളമ്പാടി ഉസ്താദാണ്, ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ ഉസ്താദാണ്, മഹാന്മാരായ ഈ മശായിഖന്മാരാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയും. അവരുടെ ഗുരുനാഥന്മാർ, അവരുടെ ഗുരുനാഥന്മാർ. അങ്ങനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തുന്ന കൃത്യമായ ഗുരുപരമ്പര, ആ ഗുരുപരമ്പരയുടെ ഗുരുത്വവും ഗുരുത്വവും ഞങ്ങൾക്കൊക്കെ ജാമിയയിൽ നിന്ന് കിട്ടിയ ആ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സനദ് എന്ന് പറഞ്ഞാൽ മഹാന്മാർ ഗുരുത്വത്തിലും പൊരുത്തത്തിലുമായ ഒരു ഇജാസത്ത് നൽകലാണ് സനദ് എന്ന് പറഞ്ഞാൽ. കോട്ടല്ല സനദ് എന്ന് പറഞ്ഞാൽ, ആ സർട്ടിഫിക്കറ്റ് അല്ല. പിന്നെ എന്താണ്? ഉസ്താദുമാര് ഗുരുത്വവും പൊരുത്തവും നൽകി, അവരൊരു ഇജാസത്ത് നൽകലാണ്. ആ കടലാസിൽ, സർട്ടിഫിക്കറ്റിൽ ആ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്, മക്കളെ നിങ്ങൾക്ക് ഞങ്ങൾ ഇജാസത്ത് നൽകുകയാണ്, ഞങ്ങളുടെ മുൻഗാമികളായ മശായിഖന്മാർ ഞങ്ങൾക്ക് ഇജാസത്ത് നൽകിയതുപോലെ. എന്നിട്ട് അതിൽ ചില വസീയത്തുകളുണ്ട്, ചില കാര്യങ്ങൾ കർശനമായി പാലിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഫത്വ നൽകാൻ, നിങ്ങൾക്ക് ദർസ് നടത്താൻ, നിങ്ങൾക്ക് മറ്റുള്ള ദീനീ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഇതാ അനുമതി, ഇജാസത്ത് ഞങ്ങൾ നൽകുന്നു, ഞങ്ങളുടെ മശായിഖന്മാർ ഞങ്ങൾക്ക് നൽകിയതാണ്. ഈ ഇജാസത്ത് നിങ്ങൾ നിലനിർത്തണം, അതിനെതിരായി പ്രവർത്തിച്ചാൽ ആ ഇജാസത്ത് പൊളിഞ്ഞു പോകും. അതൊക്കെ മഹാന്മാര് കൃത്യമായി പറയുന്നുണ്ട് അവിടെ. ഈ ഇജാസത്താണ് സനദ്. ആ ഇജാസത്ത് കിട്ടണമെങ്കിൽ ഉസ്താദുമാരോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്തണം, അവരുടെ ഗുരുത്വവും പൊരുത്തവും നിലനിർത്തണം. ആ ഗുരുത്വവും പൊരുത്തവും നിലനിർത്തി മുത്തുനബി വരെ നിലനിൽക്കുന്ന ഗുരുപരമ്പരയുള്ള
ഗുരുത്വത്തിലും പൊരുത്തത്തിലും അധിഷ്ഠിതമായി ഇജാദത്തോടുകൂടെ കടന്നു വന്ന ആ ഗുരുപരമ്പരയുടെ സനദുള്ള ഇൽമ, ആ ഇൽമാണ് യഥാർത്ഥത്തിലുള്ള ഇൽമ്, അതില്ലാത്ത ഇൽമ്. വമാസിവാദാകമിൻ വസ്വാസിശയാതീനി, അത് പിശാചിന്റെ ദുർബോധനങ്ങളാണെന്ന് ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു.